ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പോളണ്ടിലുള്ള ജോബ് പോർട്ടൽസിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്കാം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്കാംസ് ഒരുപാട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വരുന്നു. പിന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എല്ലാവർക്കും വളരെയേറെ നന്ദി ഉണ്ട് കേട്ടോ. എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിലും എന്റെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിലും നിങ്ങളുടെയൊക്കെ റെസ്പോൺസിനും എല്ലാത്തിനും വളരെയേറെ നന്ദിയുണ്ട്. പിന്നെ എന്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ, എന്റെ പേര് റോസ്മാരിയ, ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. ഇപ്പൊ പോളണ്ടിലാണ്, അറൌണ്ട് 4 ഇയേഴ്സ് ആയി. അപ്പോൾ എന്റെ വീഡിയോസ് കണ്ടിട്ടില്ല, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, അതിന്റെ അർത്ഥം ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്നാണ്. യെസ്, ഞാൻ എന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേ പോളണ്ടിൽ വരുന്നവർക്ക്, അല്ലെങ്കിൽ പോളണ്ടിൽ വരാനായി താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടുത്തെ ജോബ് പോർട്ടൽസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടാലും നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നോക്കുക, അത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത്. ഒരുപാട് സ്കാം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്കാംസ് ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾവേസ് കീപ് ആൻ ഓപ്പൺ ആയി. എല്ലാ കൺട്രീസിനും അവരവരുടേതായ ജോബ് പോർട്ടൽസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എടുത്ത് നോക്കിയാൽ കാണാം, ഇൻഡീഡ് ഉണ്ട്, പിന്നെന്താ OLX ഉണ്ട്, ഗ്ലാസ് ഡോർ ഉണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇന്ത്യക്ക്. അതേപോലെ തന്നെ പോളണ്ടിനും പോളണ്ടിൻ്റെതായ കുറച്ച് സ്പെഷ്യൽ നേറ്റീവ് ലാംഗ്വേജിലൊക്കെയുള്ള ജോബ് പോർട്ടൽസ് ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ടോപ്പ് ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ജോബ് പോർട്ടൽസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഇന്റർനാഷണൽ ഗ്ലോബൽ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിനെ കുറിച്ചാണ്. അതൊരു ജോബ് പോർട്ടൽ പ്ലാറ്റ്ഫോമിലുപരി അതൊരു സോഷ്യൽ മീഡിയ പോലെ ഒരു സംഭവമാണ്. അത് ഇവിടെയും വളരെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ജോബ് പോർട്ടലാണ്. ഒരുവിധം ആൾക്കാർക്കൊക്കെ ജോബ് കിട്ടുന്ന, അല്ലെങ്കിൽ ജോബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ലിങ്ക്ഡിനിൽ തന്നെയാണ്. കാരണം വരുന്നതുകൊണ്ടല്ല, ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്, ഇന്റർനാഷണൽ കമ്പനീസ് ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെ അല്ല വേറെ എവിടെയാണെങ്കിലും. അപ്പോൾ അവരൊക്കെ ചൂസ് ചെയ്യുന്നൊരു വൺ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പം ഇപ്പം എനിക്ക് തന്നെ ഫസ്റ്റ് 2 ജോലി കിട്ടിയതും എല്ലാം ലിങ്ക്ഡിൻ വഴിയാണ്. അപ്പം ലിങ്ക്ഡിനിൽ നിങ്ങളൊരു നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ കരിയർ വൈസ് ഉള്ള ഗ്രോത്ത് ഒക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുക, നല്ലൊരു ഫോട്ടോ ഇടുക, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഒരു അടിപൊളി പ്രൊഫൈൽ നമ്മുടെ ലിങ്ക്ഡിനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജോബ്സ് അതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കീവേഡ്സ്, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഏതാണോ, അല്ലെങ്കിൽ പൊസിഷൻ ഏതാണോ, അത് വെച്ച് സെർച്ച് ചെയ്ത് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലിരുന്നാണെങ്കിലും പോളണ്ടിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക്ഡിൻ നോട്ട് ചെയ്ത് വെച്ചോ, നല്ലൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. ഇനി അടുത്തതായിട്ട് പോളണ്ടിൻ്റെ തന്നെ സ്പെഷ്യൽ ഒരു വെബ്സൈറ്റ് ആട്ടോ ഇതിൻ്റെ പേര് pratsui.pl എന്നാണ്. പ്രത്സൂയി എന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ടിൽ പോളിഷ് ലാംഗ്വേജിൽ വർക്ക് എന്നാണ്. അപ്പോൾ pratsui.pl, ഞാൻ ആക്ച്വലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വെബ്സൈറ്റുകളുടെ ഒക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഈ വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. പ്രത്സൂയി നല്ലൊരു വെബ്സൈറ്റാണ്. എല്ലാ പോളിഷ് കമ്പനീസും എല്ലാ ഇൻ്റർനാഷണൽ കമ്പനീസും അവരുടെ ജോബ് ഓപ്പണിങ്സും പോസ്റ്റിങ്സും എല്ലാം പോസ്റ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണിത്. ലിങ്ക്ഡിനെ പോലെ തന്നെ ഒരുവിധം ലിങ്ക്ഡിനിലുള്ള എല്ലാ പോസ്റ്റിങ്സും അല്ലെങ്കിൽ ഓപ്പണിങ്സും പ്രത്സൂയിലും വരുന്നതാണ് പോളണ്ടിലേക്ക്. പിന്നെ അതിലുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഈ ഒരു പോർട്ടൽ വർക്ക് ചെയ്യുന്നതല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം കയറിയിട്ട് പ്രത്സൂയിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി. അങ്ങനെയാണ് ഇപ്പം ഞാനൊക്കെ പ്രത്സൂയി യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ആസ് ഡിസൈൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോം പോളിഷ് ലാംഗ്വേജിലാണ്. അതിലും ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ജോലിയും കാര്യങ്ങളും കരിയറും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കോൺടാക്ട് അഡ്രസ്സും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഒരു അടിപൊളി പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിയുടെ ലിസ്റ്റിങ്സ് കാണാൻ പറ്റും. അതായത് നമ്മൾ ഏതൊക്കെ അപ്ലൈ ചെയ്തു, അതിൻ്റെയൊക്കെ സ്റ്റേറ്റസ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റും അതിൻ്റെ പ്രൊഫൈലിലൊക്കെ കൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും.
ഇനി പ്രാത്സൂയിയുടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ലിങ്ക്ഡിൻ വെച്ച് പ്രാത്സൂയി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലിങ്ക്ഡിനിൽ കൂടുതലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും വൈറ്റ് കോളർ ജോബ്സ് ആണ് കൂടുതലും കാണാൻ കിട്ടുന്നത്. പക്ഷെ പ്രാത്സൂയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കോളർ ജോബ്സും ബ്ലൂ കോളർ ജോബ്സും എല്ലാം കാണാൻ പറ്റും. അപ്പൊ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു പാർട്ട് ടൈം വൈറ്റ് കോളർ ജോബ് അല്ലാണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രാത്സൂയി ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. നമ്പർ 3 pratsa.pl. ഇതെല്ലാം പേരുകൾ സിമിലർ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും. ഇപ്പൊ ഇവിടെ എഴുതി കാണിക്കുന്നതിൽ മനസ്സിലാവും ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് ഡിഫറൻസ് എന്താണെന്ന്. പിന്നെ ഡോണ്ട് വറി, ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വൈസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഇതിന്റെ തന്നെ വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. ഈ പ്രാത്സയും പ്രാത്സൂയി ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ വെബ്സൈറ്റ് ആട്ടോ. എന്ന് വെച്ചാൽ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. നമുക്ക് കീവേഡ് വെച്ച് സെർച്ച് ചെയ്യാം, കമ്പനി വൈസ് സെർച്ച് ചെയ്യാം, ലൊക്കേഷൻ വൈസ് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്ന ജോബ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. യൂഷ്വലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വെബ്സൈറ്റിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്, അതായത് കരിയർ വെബ്സൈറ്റിലോട്ട്, ഇപ്പോൾ കമ്പനിയുടെ ഡയറക്റ്റ് കരിയർ വെബ്സൈറ്റിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്. ചിലത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും പറ്റും. ഇതിലും നമുക്ക് എന്താ പറയുക, ബ്ലൂ കോളർ ജോബ്സും കിട്ടും, അല്ലാണ്ട് വൈറ്റ് കോളർ ജോബ്സും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ info.pratsa.pl എന്ന് പറഞ്ഞു. Again, Pratsa, as usual, വർക്ക് എന്നുള്ളത് കൊണ്ടാണ് ഇവർ എല്ലാ ഒരുവിധം എല്ലാ വെബ്സൈറ്റുകളും ഈ ഒരു വേർഡ് റിലേറ്റഡിൽ വെബ്സൈറ്റ്സ് ഡൊമെയിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതും അഗൈൻ പ്രാത്സൂയി, പ്രാത്സ, ഇൻഫോ പ്രാത്സ, ഇതെല്ലാം സെയിം ടൈപ്പ് പോർട്ടലാണ്. ജസ്റ്റ് പേര് വ്യത്യാസം ഉള്ളൂ. ആൻഡ് ഒരുവിധം ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇതിലെല്ലാത്തിലും. ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ജോബ് ഓപ്പണിങ്സ് ഇടുമ്പോഴത്തേക്കും പ്രോബബ്ലി എല്ലാ ജോബ് പോർട്ടൽസിലും അവർ ഈ ആഡ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലും അതേ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാം കീവേഡ്സ് ഒക്കെ വഴി, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അടുത്ത ഞാൻ സംസാരിക്കാൻ പോകുന്ന ജോബ് പോർട്ടൽ നമ്മുടെ OLX ആണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. OLX പോളണ്ട് വേർഷൻ എന്ന് പറഞ്ഞാൽ OLX.pl എന്നാണ്. പോളണ്ട് വേർഷൻ ആയതുകൊണ്ട് തന്നെ അത് പോളിഷ് ലാംഗ്വേജിലായിരിക്കും. അത് നമ്മൾ കഷ്ടപ്പെടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൂഗിൾ ക്രോം വഴി കയറുകയാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ OLX ഞാൻ ശ്രദ്ധിച്ചതെന്ന് മനസ്സിലായത്, ഈ വലിയ കമ്പനികൾ MNC പോലുള്ള കമ്പനികളൊന്നും പൊതുവെ OLX അഡ്വർടൈസ്മെന്റ്സ് പോസ്റ്റ് ചെയ്യാറില്ല. കൂടുതലും മാൻ പവർ ഏജൻസീസ് അല്ലെങ്കിൽ ബ്ലൂ കോളർ ജോബ്സ് അല്ലെങ്കിൽ ഈ ചെറിയ കമ്പനീസിലൊരു പൊസിഷൻ അല്ലെങ്കിൽ കടയിൽ നിൽക്കാനായിട്ടുള്ള പൊസിഷൻ അങ്ങനെയുള്ളതായിരിക്കും. പിന്നെ അവിടെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കുള്ള ജോബ്സ് കുറവായിരിക്കും. ഉണ്ടാവും, ഉണ്ടാവത്തില്ല എന്നൊന്നുമല്ല, പക്ഷെ പൊതുവേ കുറവായിരിക്കും. പിന്നെ നമ്മൾ OLX കോൺടാക്ട് ചെയ്യുന്ന രീതി അറിയാലോ, വളരെ അപൂർവമാണ് ഇമെയിൽ വഴിയൊക്കെ കോൺടാക്ട് ചെയ്യുന്നത്. ബാക്കി കൂടുതലും ഫോണിൽ വിളിക്കാനും മെസ്സേജ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്കൊരു അവിടെയും അഗെയിൻ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം വരും. ബിക്കോസ് മിക്കവരും പോളിഷ് ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒക്കെ മിസ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒട്ടും കിട്ടാതിരിക്കണമെന്നല്ല, നമുക്ക് ശരിക്കും ലക്കൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് OLX നിന്ന് ജോലി കിട്ടാൻ സാധ്യത വളരെയേറെ ഉണ്ട്. കാരണം വേറൊന്നുമുണ്ടല്ല, ഞാൻ ആക്ച്വലി വന്ന് ഒരുപാട് നാൾ പല പ്ലാറ്റ്ഫോംസും പല ജോബ് പോർട്ടൽസ് വഴിയൊക്കെ ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോഴത്തേക്കും OLX തപ്പിപ്പിടിച്ച് OLX കയറിയിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചിങ് ജോബ് എനിക്ക് അവിടെ കിട്ടിയത്. ഞാൻ എനിക്കൊന്ന് അറൗണ്ട് ഒരു 10-20 സ്ഥലങ്ങളിൽ വിളിച്ചു നോക്കി. കൂടുതലും ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കുന്നവരല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ലക്കിന് എനിക്ക് നല്ലൊരു ജോബ് കിട്ടി. അതുകൊണ്ട് എനിക്ക് OLX പേഴ്സണലി ഇഷ്ടമുള്ളൊരു വെബ്സൈറ്റാണ്, എൻ്റെ ഒരു സേവിയർ ആയിരുന്നു ആ ഒരു വെബ്സൈറ്റ്. നിങ്ങൾ OLX ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെല്ലാത്തിലും ഒരുവിധം എല്ലാ വെബ്സൈറ്റ്സിൽ വരുന്നതൊക്കെ സെയിം സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ സെയിം ജോബ് പോസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഏതെങ്കിലും ഒന്ന് മാത്രം തുറന്നിട്ട് കാര്യമില്ല, നമ്മളെല്ലാം തുറന്നു. അപ്പം നമുക്ക് ജോലി അത്രയും വേണം, ഡെസ്പെറേറ്റ് ആയിട്ടിരിക്കുന്ന മൊമെന്റ്സിലാണെങ്കിൽ ഞാൻ ഈ പറയുന്നതല്ലാണ്ട് എന്തോരം ജോബ് പോർട്ടൽസ് ഉണ്ടോ അതെല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാത്തിലും സെർച്ച് ചെയ്യുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില കമ്പനീസ് ഇപ്പം ലിങ്ക്ഡിൻ, പ്രാത്സൂയി, പ്രാത്സ, ഇൻഫോ പ്രാത്സ എല്ലാത്തിലും ആഡ് ഇടും. പക്ഷെ ചില കമ്പനീസ് ഏതെങ്കിലും ഒന്നിലേ എടുത്തുള്ളൂ, അത് നമുക്ക് ഏതാന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ആയിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവാൻ പോകുന്നത്. ഇപ്പം ഞാനൊക്കെ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെബ്സൈറ്റും ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ സെയിം പോസ്റ്റിംഗ് തന്നെ, അല്ലെങ്കിൽ സെയിം ഇത് തന്നെ എല്ലായിടത്തും കാണും. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളത് ഒരെണ്ണത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് മിസ് ഔട്ടായി പോകാതിരിക്കാനായിട്ട് എല്ലാ വെബ്സൈറ്റ്സും ഓപ്പൺ ചെയ്ത് നിങ്ങളുടേതായ റിസർച്ചും നടത്തി അഡ്വർടൈസ്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് നോക്കുക.
അപ്പൊ ഇതൊക്കെയാണ് പോളണ്ടിലുള്ള ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ജോബ് പോർട്ടൽസ്. വേറെയും കുറെ ഉണ്ട് കേട്ടോ, ഞാൻ കുറച്ച് പേരുകൾ മെൻഷൻ ചെയ്യാം. റാൻസ്റ്റാഡ് ഉണ്ട്, പിന്നെന്താ, പിന്നെ നമ്മുടെ കമ്പനികളുടെ ഡയറക്റ്റ് കരിയർ വെബ്സൈറ്റ്സ് ഉണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കരിയർ പേജുകളുണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണം കേട്ടോ. ഞാൻ അതൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമാണ്, ബിക്കോസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെപ്പോലെ ഫോറിനേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വെബ്സൈറ്റുകൾ. പോളണ്ടിൽ സ്റ്റുഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രീതിക്ക് വന്നാലും അപ്പാർട്ട് ഫ്രം ജോലി ഒരു ഡയറക്റ്റ് ഒരു കമ്പനി ഹയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റുഡൻ്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് ജോലി ഫസ്റ്റ് ജോലി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. അപ്പം നമ്മൾ ഒരുപാട് ഇതേപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് കയറി ഇറങ്ങണം, അതിലൊക്കെ അപ്ലൈ ചെയ്യണം, കുറേ ട്രൈ ചെയ്യണം, നമ്മൾ ശരിക്കും എഫേർട്ട് എടുക്കണം. പക്ഷെ ഒരു ജോലിക്കൊക്കെ കയറി നമ്മൾ ഇവിടെ ഒരു എക്സ്പീരിയൻസ് എടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു ജമ്പൊക്കെ ആക്ച്വലി അത്യാവശ്യം എളുപ്പമാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസൊക്കെ നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും, ഒരുപാട് റിക്രൂട്ടേഴ്സിനെ പരിചയപ്പെടാൻ പറ്റും. വേണമെങ്കിൽ അവരെടുത്ത് നമുക്കിപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ളൊരു വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ലിങ്ക്ഡിനിൽ നമുക്ക് നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിക്രൂട്ടേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും, അവരെടുത്ത് സംസാരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു വേൾഡ് ശരിക്കും ഓപ്പൺ അപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഞാനൊക്കെ എപ്പോഴും പേഴ്സണലി പ്രിഫർ ചെയ്യുന്നൊരു ഓപ്ഷൻ ലിങ്ക്ഡിൻ തന്നെയാണ്, ബിക്കോസ് ഓഫ് നെറ്റ്വർക്ക്. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിൽ ഓപ്പൺ അപ്പ് ആകുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏതൊരു പൊസിഷനിലാണെങ്കിലും ഒരുവിധം എല്ലാ പൊസിഷനും നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും റിജക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും അവർ ഒരു റെസ്പോൺസ് തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു അപ്ഡേറ്റ് അറിയാൻ പറ്റും, എന്താണ് നമ്മൾ അപ്ലൈ ചെയ്ത ജോലിയുടെ ബാക്കി സ്റ്റേജസ് എന്താണ്, എങ്ങനെയാണ് ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ശരിക്കും അറിയാൻ പറ്റും. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ലിങ്ക്ഡിൻ ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ വരും. അപ്പോൾ പ്ലീസ് ചെക്ക് ഔട്ട് ഓൾ ദീസ് വെബ്സൈറ്റ്സ്. നിങ്ങളിവിടെ വോളണ്ടിയർ വന്നിട്ടൊരു ജോലി കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റുകൾ നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോളണ്ടിൽ, നിങ്ങൾക്കൊരു ജോബ് ചേഞ്ച് ഒക്കെ വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പ്ലീസ് ചെക്ക് ഔട്ട് ദീസ് വെബ്സൈറ്റ്സ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസും നോളജൊക്കെയാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പോളണ്ടിൽ വർക്ക്ഔട്ടായ ജോബ് പോർട്ടൽസ് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, ഈവൻ ഐ വുഡ് ലൈക്ക് ടു നോ. ഇതോടൊപ്പം തന്നെ എനിക്കൊരു കുട്ടി ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്യാനായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം, കമൻസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാൻ പറ്റും. പക്ഷേ അത് കൂടാതെ തന്നെ ഇപ്പോൾ എന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുവിധം കുറേയൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് എത്താണ്ട് കുറേ മെസ്സേജസ് മിസ്ഡ് ഔട്ട് ആയി പോകുന്നുണ്ട്, ബ്ലോക്ക്ഡ് മെസ്സേജസിൽ പോകുന്നുണ്ട്, റിജക്റ്റഡ് മെസ്സേജസിൽ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും എൻ്റെ അടുത്ത് എത്തുന്നില്ല. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ റിവ്യൂ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മെസ്സേജിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ കാണാത്തതുകൊണ്ടും പിന്നെ ഒരുപാട് നമ്പർ ഓഫ് ക്വയറീസ് വരുന്നതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ മിസ് ഔട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ബെസ്റ്റ് മെയിലാണ് എനിക്ക് ട്രാക്ക് ചെയ്യാനും നോക്കാനും റിപ്ലൈ ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും പ്ലീസ് ഇമെയിൽ മീ ഓർ യു ക്യാൻ ലീവ് എ കമൻറ്റ് ബിലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ പോളണ്ട് വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു, ബൈ.